Hello everyone, welcome to Pudhi Orchid. So, in this video, we will separate the Kikki from Mother Orchid. So, I will show you this orchid. I will show you two Kikkis. This one and this one. So, I will show you this Kikki in the Stanam Ivedana. Nigana and Potichur to the Bard. So Adinanik Totapatekim in the Vidichon Marnu Pono. So any other Ripudia pot like in Adam de Vanu. Ini Endan Kikki and Nolana Kurche and Karnichera. Kikki or a perfect example on a can another. Orchid asexual method reproduction Aratuna Ru Angan and Dagana Ru Pudia Tandinda propagation and a Kikki. So, this is a Pudhi Orchid, Mother Orchid. If we have a report, we will report it. This is a separate orchid. This is the propagation. But Kikki orchid irikkumbo, this direct contact nutrients ഒക്കെ കിട്ടുന്നുണ്ട്. അതേ സമയം നമ്മൾ ഇതിനെ പറിച്ച് വേറൊരു പോട്ടിൽ നടുമ്പോൾ ഈ വേരുകളിലൂടെ മാത്രമാണ് ഇതിന് പിന്നെ പോഷകങ്ങൾ കിട്ടുന്നത്. സോ അത്യാവശ്യം വേരുകളുള്ള കിക്കിയാണ് നമുക്ക് പറിക്കാൻ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഇതുപോലെ ഇലകൾ മെച്യൂർ ആവാത്ത കിക്കീസ് നമ്മൾ പറിക്കരുത്. എപ്പോഴും ഇതുപോലെ ഇലകളൊക്കെ മെച്യൂർ ആയിട്ടുള്ള ഒരു കിക്കിയാണ് നമുക്ക് പറിച്ച് നടാൻ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 7 സെന്റിമീറ്റർ എങ്കിലും നീളമുള്ള കിക്കി വേണം നമ്മൾ പറിച്ച് നടാൻ. വളരെ ചെറു പ്രായത്തിൽ തന്നെ അതിനെ നമ്മൾ പറിച്ച് നടരുത്. അതിനെ വളരാൻ അനുവദിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കിക്കിയെ നമ്മൾ ഇത്രയും വളരാനും അനുവദിച്ചു കൂടാ. ഇതിപ്പോൾ ഒരു കിക്കി വളർന്ന് ഓൾമോസ്റ്റ് പുതിയൊരു ബഡ് ഒരു ഷൂട്ട് വന്ന് തുടങ്ങി. നിങ്ങൾക്കറിയാം ഇതൊരു ഓർക്കിഡിന്റെ പുതിയ ഷൂട്ടാണിത്. So, this Kikki develop a orchid in the shoot. So, this number Kikki develop an annual chuda, Yangal Kanada Voyadani orchid, a Pakshadan report. Apo Idineke Adel Ripagatil Vana number Kikki report. Chayan. Report is an ideal at La Kikki than the Chodichal. Either in Allah example Anna. Euri Kikki almost 15 centimeters of Aliponda. This is the replant. Report this is the report. This is the report. This is the first step is that Kikki murichedukkanam. നമ്മൾ ഈ ഓർക്കിഡിൽ നിന്ന് ഇതിന്റെ എല്ലാ വേരുകളും പിടിച്ചിട്ട് നമ്മൾ ഈ ഓർക്കിഡിന്റെ മെയിൻ ഷൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ മദർ ഓർക്കിഡിന്റെ മെയിൻ ഷൂട്ടിൽ നിന്ന് ഇതിനെ വിടിച്ചെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതും ഒരു കിക്കിയാണ്. ഇതൊരു ബേബി കിക്കിയാണ്. നമ്മുടെ ഫെലിനോപ്സിസിന്റെ കിക്കികളൊക്കെ ഏകദേശം ഇത്രയാവുമ്പോൾ തന്നെ നമുക്ക് മുറിച്ച് മാറ്റി എടുക്കാം. പക്ഷേ ഇത് ഡെൻഡ്രോബിയത്തിൽ ഒരു വളർന്നു വരുന്ന കിക്കിയാണ് നിങ്ങൾ കാണുന്നത്. Okay, now we have to do this. This is the variable. This is the video. And this is the main link. So, one step is a blade or a cut. We have to rubbing alcohol and sterilize it. We have to video. So, I am going to kick it on the Kai, which is an other Murchid Guana chain. Namaka Ariam Villia Bandanula, Linga Valara Nertadana, Cherry Reforce, Namala Nala Tota Eto ideally Pidicana, in a male on the Pidicha, the Chalapado Chodium. So Eto ideally Pidichata Padaka, Idabola Adarthi Cardinal, Valade Patile, the Poor. Ini Adarthi Karimba, Nakamanisilau, Richaria. Murva, Namali orchid in a ale picking under. So, a cherry murvanda. Upon E. Adan the Karina, Bakinik in the cherry or link in the Katrika, which is Murchala. അപ്പോൾ ഞാൻ ദേ ചെറിയ ലിങ്ക് ഞാൻ കത്രിക സ്റ്റെറിലൈസ് ചെയ്തു ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഞാനത് കട്ട് ചെയ്തു കണ്ടോ ഇപ്പോൾ ഈ കിക്കി നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടി ഇപ്പം ഏകദേശം വേരുകൾക്കൊന്നും ക്ഷത ഏൽക്കാത്ത രീതിയിൽ നമുക്ക് ഈ കിക്കി വന്നു ഓക്കെ ഇനി ചെറിയൊരു ഭാഗമാണ് നമുക്ക് പ്രശ്നം അതുപോലെ തന്നെ ആ ചെറിയ ഭാഗം ഇവിടെ നമുക്ക് രണ്ട് വൂണ്ടുണ്ട് ഈ വൂണ്ട് നമുക്കൊരു ഫംഗിസൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഒരു പേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കവിടെ അപ്ലൈ ചെയ്യാം സോ ഈ മുറിച്ച് കളഞ്ഞ ഭാഗത്ത് ഞാൻ പതുക്കെ ഫംഗിസൈഡിൻ്റെ പേസ്റ്റ് അപ്ലൈ ചെയ്യാണ് ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങോട്ട് വെള്ളം ഒഴിക്കില്ല കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫംഗിസൈഡ് നമുക്ക് വാഷായി പോകും അതുപോലെ തന്നെ കിക്കിയുടെ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുകയാണ് ഒരു കുഴപ്പമില്ല ഞാൻ കോൺടാക്ട് ഫംഗിസൈഡാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളൊരു കോൺടാക്ട് ഫംഗിസൈഡ് അപ്ലൈ ചെയ്താൽ മതി സിസ്റ്റമിക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണ്ട സോ നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് ഈ കിക്കി ഒരു പുതിയ പോട്ടിലേക്ക് മാറ്റാൻ റെഡിയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പോട്ടിലാണ് ഞാനിത് നടാൻ പോകുന്നത് 3 ഇഞ്ച് പോട്ടൊറ്റയാണിത് ഇതൊരു ഏറ്റവും ചെറിയ പോട്ടിലാണ് നമ്മൾ കിക്കി നടാൻ പോകുള്ളൂ ഇത് വളർന്ന് വലുതാവുമ്പോൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റണമല്ലോ സോ ഇപ്പം തന്നെ ഒരു വലിയ പോട്ടിൽ വയ്ക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വലിയ പോട്ടിൽ കിക്കി വയ്ക്കരുത് അത് മെച്യൂർ ആവില്ല കാരണം നമ്മളൊരു വലിയ പോട്ടിലേക്ക് ആദ്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർ എയർ പാസേജ് ഒന്നും കിട്ടാതെ ഈ വേരുകൾ ചീഞ്ഞു പോകും പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് ഓൾറെഡി ഏരിയൽ റൂട്ട്സ് ആയിരുന്നു ഇത്രയും കാലം സോ നമ്മൾ പെട്ടെന്ന് ഇതിനെ സഫോക്കേറ്റ് ആയിട്ടുള്ളൊരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അത്യാവശ്യത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇത് നമ്മൾ പോട്ട് ചെയ്യാം ഇനി ഞാൻ പോട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ 3 ചകിരി ഇതുപോലെ നമ്മളിങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിനെ ഞാൻ പോട്ട് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ അധികം കരിയും കാര്യങ്ങളൊന്നും ഉള്ളിലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുറച്ച് കരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രെയിനേജ് ഉള്ള ഒരു മീഡിയമാണ് ഞാൻ കുറച്ച് കരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചകിരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്പേസ് ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി ഞാൻ ഇതുപോലെ ക്ലോസ് ചെയ്യാണ് അധികം ഇതിനെ പ്രസ് ചെയ്ത് വേര് മൊത്തം നമുക്ക് സഫിക്കേറ്റ് ചെയ്യിപ്പിക്കേണ്ട ഞാൻ ജസ്റ്റ് ഇതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചട്ടിയുടെ അകത്തേക്ക് എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് അടിയിൽ കാണാം വേര് കുറച്ച് ഇതുപോലെ പുറത്ത് നിൽക്കുന്നുണ്ട് സോ ഇതിനെ ബ്രീത്ത് ചെയ്യാനുള്ള ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അധികം ഞാൻ പറഞ്ഞ പോലെ അധികം നിങ്ങളിതിനെ ഇത് ചെയ്യേണ്ട പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഫേമാക്കി നിർത്താം അത്രയാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ചകിരി പീസാക്കിയത് ഇങ്ങനെ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഞാനിത് പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾ വച്ച് ഏകദേശം നമുക്കിത് വളർന്ന് വേരൊക്കെ ഇതിലേക്ക് പിടിക്കുമ്പോൾ നമുക്കിനി റീപോർട്ട് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് ഇത് ഫേമായിട്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നിന്നില്ലെങ്കിൽ നമ്മളൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇതിനെ ചെറുതായിട്ടൊന്ന് കെട്ടി വെക്കേണ്ടി വരും പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലെ ചെറിയ കോക്കനട്ട് ഡസ്കിൻ്റെ പീസ് വെച്ചിട്ട് ഇതിനെ ഫോമാക്കി നിർത്തിയിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക നിങ്ങൾ ഓർക്കിഡ് വളരാൻ എന്തായാലും സഹായിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ത് ഓർക്കിഡ് റിലേറ്റഡ് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്യുക